ഈ കഴിഞ്ഞ ജൂലൈ 30 കേരളം ഉണർന്നു വന്നത് ഒരു ദുരന്തമുണ്ടാക്കിയ നടുക്കത്തിലേക്കാണ്. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നീ വില്ലേജുകൾ പേമാരിയിലും അതേ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും ഒലിച്ചുപോയി. സർക്കാർ സംവിധാനങ്ങളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് സുമനസുകൾ വയനാടിനായി സഹായഹസ്തം നീട്ടി. ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റ് പത്രമാധ്യമങ്ങളിലൂടെയും ഇങ്ങനൊരു ദുരന്തത്തെ അനലൈസ് ചെയ്ത് ഇനി എങ്ങനെ ഇങ്ങനൊരു ദുരന്തം ഒഴിവാക്കാമെന്നും അതിൻ്റെ പരിഹാര മാർഗങ്ങളെപ്പറ്റിയും ധാരാളം ചർച്ചകളും അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അധ്യാപകനും ശാസ്ത്ര പ്രചാരകനുമായ ഡോക്ടർ വൈശാഖൻ തമ്പിയാണ്. ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന പദം മലയാളിക്ക് അത്രമേൽ സുപരിചിതമായി കഴിഞ്ഞു. എങ്കിൽ കൂടെ നമുക്ക് എന്താണ് ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ തോന്നുന്നു. ഉരുൾപൊട്ടൽ, അത് പൊതുവിൽ ആ വാക്കിലൊരു പൊട്ടൽ ഉണ്ട്, അതൊരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കും. പ്രത്യേകിച്ച് ഈ വാർത്തയൊക്കെ എത്തുമ്പോൾ ആളുകൾ ശബ്ദം കേട്ടതായിട്ടും ഒക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഉരുൾപൊട്ടലിൻ്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് വീഡിയോയും പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നമുക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ്. അതായത് ഈ പ്രകൃതിയിൽ കുറേ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന നമുക്കറിയാം. അതായത് ഇപ്പോൾ വെള്ളം എപ്പോഴും താഴേക്ക് ഒഴുകുള്ളൂ, വെള്ളം വേപ്പറായി കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകുള്ളൂ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പൊതുവെ പ്രകൃതി നിയമങ്ങൾ, ലോസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പ്രകൃതിയിൽ എല്ലായിടത്തും ഇങ്ങനെ നടക്കുന്ന കാര്യമാണ്. ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉൾപ്പെടെ ഭൂകമ്പങ്ങൾ ഉൾപ്പെടെ എല്ലാം നടക്കുന്നത് പ്രകൃതിയിലെ ചില ഈ ഫോഴ്സസ് ബാലൻസ് ചെയ്യുന്നതാണ്, എപ്പോഴും ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇക്വിലിബ്രിയത്തിൽ വരാൻ ശ്രമിക്കുന്നത്? അത് ഈ പല ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് അതൊരു ഉരുൾപൊട്ടലായിട്ട് മാറുന്നത്. ആദ്യം വേണ്ടത് വെള്ളമാണ്. അത് സ്വാഭാവികമായിട്ട് വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് കുറച്ച് വെള്ളം വരുന്നു, മഴ. നല്ല മഴ പെയ്യുമ്പോൾ മണ്ണിലേക്ക് വെള്ളം താഴെ വരും. വെള്ളം താഴേക്ക് വരുമ്പോൾ അതിന് പല കാര്യങ്ങൾ സംഭവിക്കും. കുറച്ച് വെള്ളം മണ്ണിലേക്ക് അബ്സോർബ് ചെയ്യും, ഇൻഫിൽട്രേഷൻ എന്ന് നമ്മൾ വിളിക്കും. കുറച്ച് വെള്ളം മണ്ണിൻ്റെ മുകളിൽ കൂടെ ഒലിച്ചു പോകും, സർഫസ് ഫ്ലോ എന്ന് പറയുന്നത്. വേറെ കുറേ കുറച്ച് വെള്ളം ഒഴുകുന്നത് ചാനലുകളിൽ കൂടെ ആയിരിക്കും, തോടോ നദിയോ അങ്ങനെ, ചാനൽ റൺ ഓഫ് എന്ന് വിളിക്കും. ഇനി സബ് സർഫസ് ഫ്ലോ ഉണ്ട്, വെള്ളത്തിന് മണ്ണിനടിയിലേക്ക് അരിച്ചിറങ്ങുന്ന വെള്ളം അതിനകത്തൂടെ ഒഴുകും. അപ്പോൾ വെള്ളത്തിന് പല കാര്യങ്ങൾ സംഭവിക്കും. എന്തായാലും മണ്ണ് കുറേ വെള്ളത്തെ പിടിച്ചെടുക്കും. അങ്ങനെ വെള്ളം മണ്ണിലേക്ക് ചേരുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ചെടിച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ വെള്ളം പൊങ്ങി നിൽക്കും, വെള്ളം മണ്ണിലേക്ക് കയറില്ല, മണ്ണ് സാച്ചുറേറ്റഡ് ആയെന്ന് പറയാം വെള്ളം കാരണം. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ പിന്നെ വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് മണ്ണിനില്ലാതെ വരും. അതാണ് ഉരുൾപൊട്ടലിലേക്ക് നയിക്കുന്ന ആദ്യത്തെ ഘടകം, വെള്ളത്താൽ സാച്ചുറേറ്റഡ് ആകുന്ന മണ്ണ്. പക്ഷേ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മണ്ണ് സാച്ചുറേറ്റ് ആയതുകൊണ്ട് മാത്രം അത് ഉരുൾപൊട്ടലാവില്ല, കാരണം അത് ആ മണ്ണിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കണം, അവിടുത്തെ സർഫസിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കണം. അതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടിംഗ് ഘടകം എന്ന് പറയുന്നത് ചരിവാണ്. ചരിഞ്ഞ പ്രദേശങ്ങളിൽ ഈ ഗ്രാവിറ്റി മണ്ണിൻ്റെ താഴേക്ക് വലിച്ചു നിർത്തുന്നുണ്ട്. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഈ ഗുരുത്വാകർഷണത്തിന് വിധേയമായിട്ട് മണ്ണിന് നീങ്ങാനുള്ള ടെൻഡൻസി അവിടെ ഓൾറെഡി ഉണ്ട്. അവിടെ മണ്ണ് വെള്ളം അബ്സോർബ് ചെയ്ത് സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ താഴേക്ക് ഒലിച്ച് നീങ്ങാനുള്ള അതൊരു ഒരു ഒഴുക്കായിട്ട് മണ്ണ് തന്നെ ഒഴുകുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ രണ്ടാമത്തെ ഘടകം അതാണ്, ചരിവ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ സാഹചര്യം വെച്ച് പൊതുവിൽ പറയാറ് ഒരു 20-22 ഡിഗ്രി ചരിവൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ ഇതുപോലെ മഴ പെയ്ത് വെള്ളം സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ മണ്ണ് താഴേക്ക് ഒലിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അവിടെയും പല ഘടകങ്ങളുണ്ട്, എല്ലാ മണ്ണും ഒരുപോലെ ഒലിക്കില്ല. ഇപ്പോൾ ചില മണ്ണുകൾ, ഇപ്പോൾ ക്ലേ ആണെങ്കിൽ പെട്ടെന്ന് മണ്ണ് വെള്ളത്തെ അബ്സോർബ് ചെയ്യും, ക്ലേ ടൈപ്പ് മണ്ണാണെങ്കിൽ. അപ്പോൾ അതൊരു കുറുകിയ ഒരു ഗ്രീസ് പോലെ പെട്ടെന്നാവും, വെള്ളത്തെ പിടിച്ചു നിർത്തി അതിന് ഒഴുകാനുള്ള ഒരു വിസ്കസ് ഫ്ലൂയിഡായിട്ട് അത് മാറും. അപ്പോൾ മണ്ണിൻ്റെ സ്വഭാവം, എന്ത് തരം മണ്ണാണ് അവിടെ ഉള്ളത്, ലൂസാണോ ടൈറ്റാണോ, അതിനനുസരിച്ചിട്ട് ഈ ഒഴുകുന്നത് എത്രത്തോളം എളുപ്പമാണെന്നുള്ളത് മാറും. പിന്നെ അവിടെ എത്രത്തോളം മരങ്ങളുണ്ട്, ഫോറസ്റ്റ് കവർ അല്ലെങ്കിൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്, ഈ മരങ്ങൾ ഈ മണ്ണിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കുന്നതുകൊണ്ട് വെള്ളം അബ്സോർബ് ചെയ്യുമ്പോൾ അത് അങ്ങനെ ഒഴുകുന്നതിനൊരു തടസ്സമായിട്ട് മണ്ണിൻ്റെ മരത്തിൻ്റെ വേരുകൾ നിൽക്കും. അപ്പോൾ എല്ലാ മരത്തിൻ്റെയും വേരുകൾ ഒരുപോലെ അതിനെ പിടിച്ച് നിർത്തണമെന്നില്ല. അവിടെ ഉള്ള വെജിറ്റേഷൻ ഏതാണ്, മിക്കവാറും കാടുകളിൽ സ്വാഭാവികമായിട്ട് വളരുന്ന മരങ്ങൾക്ക് ഈ ഒരു ശേഷി കൂടുതലായിരിക്കും, നമ്മളത് മാറ്റി പ്ലാന്റേഷൻസ് വെക്കുമ്പോൾ ഈ ശേഷിയിൽ വ്യത്യാസം വരും. പിന്നെ അവിടെ എത്രത്തോളം പാറകളുണ്ട്, പാറകൾ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പാറയുടെ വിടവുകളിൽ കൂടെ വെള്ളം ഒലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒരു ഘട്ടത്തിൽ ഗ്രാവിറ്റി കാരണം ഈ മണ്ണ് താഴേക്ക് ഒഴുകും. ഈ മണ്ണ് താഴേക്ക് ഒഴുകി തുടങ്ങി അല്ലെങ്കിൽ മുകളിലുള്ള ആ ഒരു ലെയർ അടർന്ന് ഒഴുകുകയാണ് ചെയ്യുന്നത്. അത് വെള്ളം മാത്രമല്ല, വെള്ളത്തിനോടൊരു കുറുകിയ അവസ്ഥയിൽ മണ്ണ് അത് താഴേക്ക് ഒഴുകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനൊരു മൊമെൻറ്റം ഒഴുകുന്ന
അല്ലെങ്കിൽ താഴേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ ചലനം കാരണം അതിനൊരു ഒരു സംഹാര ശേഷി വരും. അത് താഴേക്ക് വരുന്ന ഒരു സ്പീഡ് കൂടിക്കൂടിയാണ് വരിക, ആക്സിലറേഷനാണ്. അപ്പോൾ അത് ഈ വരുന്ന വഴിയിലുള്ള പാറ മരങ്ങൾ ഇതിനെല്ലാം അടർത്തിയെടുക്കാവുന്നതെല്ലാം അത് ഇതിൻ്റെ ഭാഗമായിട്ട് മാറി ഈ ഒഴുകി വരുന്ന മെറ്റീരിയൽ വലുതായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇതൊരു വലിയ ഫ്ലോ ആയിട്ട് മാറും. ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ലാൻഡ് സ്ലൈഡ് എന്നാണ് പറയുന്നത്. ലാൻഡ് സ്ലൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഉരുൾപൊട്ടലിലേക്ക് മാറുന്നത്. അപ്പോൾ ഇതൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. ഇത് മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രതിയിലുണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. കേരളത്തിൻ്റെയും അല്ലെങ്കിൽ വയനാടിൻ്റെയും ഭൂപ്രകൃതിയും അതുപോലെ തന്നെ കാലാവസ്ഥയും ഇതിൽ എന്തൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ടാവും? വയനാട് എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. കേരളത്തിൻ്റെ ഒരു യുണീക്ക് ജിയോഗ്രഫി ഉള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ സമീപകാലത്ത് നമ്മൾ നേരിട്ട് തുടങ്ങിയ കുറച്ച് ദുരന്തങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കേരളം ഭയങ്കരമായിട്ട് വളരെയധികം ജീവിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ വലിയ ദുരന്തങ്ങളും നമുക്ക് പരിചയമില്ല, നമുക്ക് എക്സ്ട്രീം ക്ലൈമറ്റ് പരിചയമില്ല. ഇപ്പോൾ കാനഡയിലോട്ടൊക്കെ ഇവിടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവരവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ -40 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ ആളുകളെ കൊല്ലുന്ന തണുപ്പാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ എക്സ്ട്രീമുകളൊന്നുമില്ല, നമുക്ക് എക്സ്ട്രീം ഡേ ലൈറ്റ് വേരിയേഷൻ ഇല്ല. നമുക്ക് എപ്പോഴും ഏതാണ്ട് ഒരു 12 മണിക്കൂർ അടുപ്പിച്ച് പകലും രാത്രിയൊക്കെ ഉണ്ടാകും. പക്ഷേ പല നോർദൺ ലാറ്റിറ്റ്യൂഡ്സ് നമ്മളിന്ന് വികസിതം എന്ന് പറയുന്ന പല സമൂഹങ്ങളിൽ പോലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ദിവസങ്ങളിൽ അവിടെ 5 മണിക്കൂറായിരിക്കും പകൽ, ചില ദിവസങ്ങളിൽ 5 മണിക്കൂർ രാത്രി, ബാക്കി മുഴുവൻ പകലുമായിരിക്കും. അങ്ങനത്തെ എക്സ്ട്രീംസ്, അവർ ഡേ ലൈറ്റ് സേവിങ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ടൈം ക്ലോക്ക് തന്നെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് അങ്ങനത്തെ വെല്ലുവിളികളൊന്നും പ്രകൃതിയിൽ നിന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം, നമ്മുടെ പ്രദേശം, അത് യുണീക്കാകുന്നത് അതൊരു ഒരു ഒരു നീണ്ട സംസ്ഥാനമാണ്. ഒരു പാവയ്ക്കയുടെ രൂപം നമ്മൾ പൊതുവെ പറയുന്ന പോലെ. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10-50 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ ഒരു ഹൈ റേഞ്ച് ഏരിയയും ഒരു ബീച്ചും. നമുക്ക് ലോകത്ത് വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ ഒരു ഒന്ന് ഹൈ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഉൾപ്രദേശങ്ങളിലുള്ള ആൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലമാണ്. ബീച്ച് എന്ന് പറഞ്ഞാൽ ഒരു വൻകരയുടെ വക്കാണ്. ഇതിങ്ങനെ അടുത്തുണ്ടാവില്ല, നമുക്ക് അങ്ങനെയല്ല, നമുക്ക് വളരെ അടുത്താണ്. കേരളത്തിന് ചില സ്ഥലങ്ങളിൽ, കേരളം എന്ന സംസ്ഥാനത്തിന് 10-20 കിലോമീറ്റർ വീതിയുള്ളൂ. അത്രയും ചെറിയൊരു വീതിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിങ്ങനെ കേരളം മൊത്തത്തിൽ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ഒരു നീണ്ട സംസ്ഥാനമാണ്. ഇതിന് പല പ്രത്യേകതകളും അത് കാരണം ഉണ്ടാവും. ഇപ്പോൾ ഒന്ന്, ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്ന ലോകത്തെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മുടെ വെതർ സിസ്റ്റം, അത് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ് വിളിക്കുന്നത്. കാറ്റുകളെക്കുറിച്ച് പൊതുവെ കാലാവസ്ഥയിൽ പറയുമ്പോൾ എവിടെ നിന്നാണോ കാറ്റ് വീശുന്നത് അതാണ് അതിൻ്റെ പേര്. സൗത്ത് വെസ്റ്റ് നിന്നാണ് അത് പോകുന്നത്. അപ്പോൾ ഈ കാറ്റിങ്ങനെ വരുമ്പോൾ കാറ്റെപ്പോഴും മണ്ണിൻ്റെ നിരപ്പിനനുസരിച്ചാണ് ഒഴുകുന്നത്, കാറ്റടിച്ച് പോകുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ മുകളിലേക്കാണ് പോകുന്നത്, കാരണം സഹ്യപർവ്വതം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ അത് നമ്മൾ ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്നാണ് വരുന്നത്, പർവ്വതങ്ങൾ കാറ്റിനെ ഉയർത്തുന്നത്. അപ്പോൾ ഇത് കടലിന് മുകളിൽ നിന്ന് അടിച്ചു തരുന്ന കാറ്റാണ്. അതിനകത്ത് ഇഷ്ടംപോലെ വാട്ടർ കണ്ടൻ്റ് ഉണ്ടാവും. ഒന്ന് ചൂടായി വെള്ളം കടലിന് മുകളിൽ നല്ല റിച്ച് വേപ്പർ ഉള്ളപ്പോൾ ഇതിനെയാണ് ഈ കാറ്റ് വലിച്ചുകൊണ്ട് വരുന്നത്. ഇത് ഈ പർവ്വതം ഉയർത്തുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ താഴും. അപ്പോൾ ഈ വാട്ടർ വേപ്പറെ കണ്ടൻസ് ചെയ്ത് അവിടെ തന്നെ മേഘങ്ങളുണ്ടാകും, ഓറോഗ്രാഫിക് ക്ലൗഡ്സ് എന്ന് വെക്കുന്ന മേഘങ്ങളുണ്ടാകും. അവിടെ തന്നെ അത് മഴ പെയ്യാനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കും. ഇത് ഈ പർവ്വതം കടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇതിനകത്ത് വാട്ടർ കണ്ടൻറ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അപ്പുറത്തുള്ള നമ്മളിപ്പോൾ ഒരു ഇന്ത്യയുടെ മാപ്പ് എടുത്ത് സാറ്റലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സഹ്യപർവ്വതത്തിന് ഇപ്പുറത്ത് പച്ച നിറവും മറുവശത്ത് കുറച്ചുകൂടെ ചാര നിറമാണ്. അതിന് കാരണം ഒരു ബ്രൗൺ കളറാണ്. അങ്ങനെ അവിടെ മഴയുടെ നിഴലാണ്, റെയിൻ ഷാഡോവാണ്. പെയ്യേണ്ട മഴയൊക്കെ ഇവിടെ പെയ്യും. അപ്പോൾ നമ്മൾ ഈ ചെറിയ സംസ്ഥാനമാണ്, വീതി കുറഞ്ഞ സംസ്ഥാനമാണ്, പക്ഷേ ഭയങ്കര വലിയ റെയിൻഫോൾ, നമുക്ക് ആനുവൽ റെയിൻഫോൾ ഉണ്ട്, ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊച്ചി സംസ്ഥാനത്തിനകത്ത് 44 നദികളാണുള്ളത്. ഈ കാര്യത്തിൽ നമ്മൾ ഭയങ്കര റിച്ചാണ്. നദികളും തോടുകളും ചാലുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യർ താമസിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ദുരന്തമാകുന്നത് മനുഷ്യരോട് ഉൾപ്പെടുമ്പോഴാണ്. അപ്പോൾ കേരളത്തിലെ മനുഷ്യവാസത്തിനും ഇത് കാരണം പ്രശ്നമുണ്ട്. ഈ പർവ്വത പ്രദേശങ്ങളിൽ അങ്ങനെ നമുക്ക് താമസിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങളല്ല, കാരണം അവിടെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, താരതമ്യേന ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കേരളം ഇന്ത്യയുടെ ഏരിയയുടെ ഒരു 1-2% ഒക്കെ വരും വിസ്തീർണം നോക്കുമ്പോൾ. ഏറ്റവും ജനസംഖ്യ ഏതാണ്ട് 4% ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ വളരെ അടുത്തടുത്ത് മനുഷ്യർ, ഒരുപാട് മനുഷ്യർ ഈ ചെറിയ ഏരിയയിൽ താമസിക്കുന്നുണ്ട്. അതിൽ കേരളത്തിൻ്റെ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി മൊത്തം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ശരാശരി പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ 2.5 മടങ്ങാണ് ഈ തീരപ്രദേശത്തുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കിഴക്ക് വശത്തുള്ള മലമ്പ്രദേശങ്ങൾ അവിടെ താരതമ്യേന ജനസംഖ്യ കുറഞ്ഞ സ്ഥലമാണ്. പക്ഷേ അപ്പോഴും അവിടെ ജനങ്ങളുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മൈഗ്രേഷൻ കുടിയേറ്റങ്ങളുണ്ടായിട്ടുണ്ട് വയനാട്ടിലേക്കും ഇടുക്കിയിലുമൊക്കെ. അപ്പോൾ
മനുഷ്യർ ആ ഒരു കാലത്ത് അവരുടെ അതിജീവനത്തിന് വേണ്ടി അവർ കണ്ടെത്തിയ മാർഗങ്ങളിലൊന്നായിരുന്നു. സർക്കാർ തലത്തിൽ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് മൊത്തത്തിൽ ഈ കുടിയേറ്റങ്ങളെ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഒരു കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളുടെ മാത്രം ചരിത്രത്തിൽ മുമ്പ് കണ്ടെത്തിയിട്ടില്ലാത്ത നമ്മുടെ കാലാവസ്ഥ പാറ്റേണുകൾ മാറി. അപ്പോൾ ഇതുവരെ ലോകത്തിലെ തന്നെ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള, സ്ഥിരതയുള്ള, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള വെതർ സിസ്റ്റമായിരുന്നു സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇന്ന് അതിന് ആ പ്രെഡിക്റ്റബിലിറ്റി ഇല്ല, കാരണം അത് അൺസ്റ്റേബിളാണ്. ഇപ്പോൾ നമുക്ക് കേരളം വരുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സൈക്ലോണുകൾക്ക് അനുകൂലമല്ലാതിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സൈക്ലോണുകളെ ഡ്രൈവ് ചെയ്യുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറാണ്. അപ്പം ഇപ്പോൾ അറബിക്കടലിൻ്റെ ചൂട് കൂടുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടെത്തിയിട്ടില്ലാത്ത വിധം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ, മറ്റു ബംഗാൾ ഉൾക്കടലിൽ നമുക്ക് പരിചയമുള്ളതാണ് സൈക്ലോണുകൾ. ഇപ്പോൾ ഇവിടെ നമുക്ക് സൈക്ലോണുകൾ ഉണ്ടാകുന്നു. പിന്നെ അതിതീവ്ര വർഷപാതം എന്ന് പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള റെയിൻഫോൾ, അതായത് നമ്മുടെ ഇതിന് മുകളിലുള്ള മേഘരൂപീകരണത്തിൻ്റെ പാറ്റേൺ, മേഘങ്ങൾ വെർട്ടിക്കലായിട്ട് വളരാൻ തുടങ്ങി. വെർട്ടിക്കലായിട്ട് വളരുമ്പോൾ മഴയുടെ തീവ്രത കൂടുതലായിരിക്കും, പെട്ടെന്ന് മഴ പെയ്തു തോരും. പക്ഷേ ആ ചെറിയ സമയം കൊണ്ട് വലിയ അളവിലുള്ള മഴ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇത് കേരളത്തിൽ മാത്രം നടക്കുന്നതല്ല, നമ്മൾ ഗ്ലോബൽ ക്ലൈമറ്റ് ക്രൈസിസ് എന്ന് വിളിക്കുന്ന ഇന്നത്തെ ഒരു ആഗോള കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഒരു ഭാഗമായിട്ട് കേരളത്തിലും അത് നമുക്ക് മാറി നിൽക്കുന്നത് ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ഇത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ട്, കാരണം നമ്മുടെ മലമ്പ്രദേശങ്ങളെ ഇത് കൂടുതൽ റിസ്കി ആക്കും. കാരണം നമുക്ക് നല്ല ചരിഞ്ഞ പ്രദേശങ്ങളാണ്, മണ്ണിൻ്റെ വെജിറ്റേഷനും ഒക്കെ പലയിടങ്ങളിലും നമുക്ക് പഴയതുപോലെ ഇല്ല. പക്ഷേ നമുക്ക് ആളുകൾ താമസം ഉണ്ടാകുമ്പോൾ പതിയെ ഇതിൽ വ്യത്യാസം വരും, കൺസ്ട്രക്ഷൻസ് വരുമ്പോൾ ഇത് വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങൾ നമ്മുടെ കിഴക്കൻ പ്രദേശങ്ങളെ ഇതുപോലെ റിസ്കി ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദുരന്തങ്ങളെ നേരിടാൻ കൂടുതൽ ശ്രദ്ധയോടുകൂടി തയ്യാറെടുക്കേണ്ട ആവശ്യമൊന്നുമുണ്ട്. സാർ, ഇപ്പോൾ അതിതീവ്ര മഴയെപ്പറ്റിയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു കൗതുകത്തിന് ചോദിക്കുകയാണ്. ഒരു രണ്ടാഴ്ച മുമ്പ് സാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു എക്സാമ്പിളുണ്ട്, ഈ വയനാട് ദുരന്തത്തിൻ്റെ തീവ്രത സാധാരണ ആൾക്കാർക്ക് കുറച്ചും കൂടെ മനസ്സിലാവാനായിട്ടൊരു വാട്ടർ ടാങ്കിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടത് വിശദീകരിച്ചിരുന്നു. അപ്പം അതിനെ വിമർശിച്ച് കമൻറ്റുകളും പുതിയ പോസ്റ്റുകളും കണ്ടു, പക്ഷെ സാർ ഒന്ന് പ്രതികരിച്ച് കണ്ടില്ല. അത് കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാർ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പൊതുവിൽ നമ്മൾ ഈ ഉരുൾപൊട്ടലായാലും എന്ത് തന്നെ ആയാലും നമ്മൾ മഴയുമായി ബന്ധപ്പെട്ടാണ് കേരളം ഇപ്പോൾ നേരിടുന്ന ദുരന്തങ്ങളെല്ലാം. അതിലത് അസ്വാഭാവികമായിട്ടൊന്നുമില്ല, കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ മഴയാണ്. കേരളത്തിന് മഴ ഭയങ്കര പൊതു, നമുക്ക് കഥകളിലും കവിതകളിലൊക്കെ നമ്മൾ നാല് ഋതുക്കളെക്കുറിച്ചാണ് പറയുക, വസന്തം, ഗ്രീഷ്മം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ കേരളം പോലുള്ള പ്രദേശങ്ങൾ, ട്രോപ്പിക്കൽ എന്ന് പറയുന്ന പ്രദേശങ്ങൾ, പൊതുവിൽ ഈ നാല് സീസൺസ് ഉണ്ടാകാറില്ല. നമുക്ക് രണ്ട് സീസൺസാണ് പൊതുവെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്, ഒന്ന് ഡ്രൈയും പിന്നെ വെറ്റുമാണ്. കാരണം നമ്മുടെ കാലാവസ്ഥയുടെ വ്യത്യാസം തീരുമാനിക്കുന്നത് മഴയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മൾ ഈ യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയല്ല, അവിടെ ഈ നാല് സീസൺസും വ്യത്യസ്തമാണ്. പൂവിട്ട് നിൽക്കുന്നത്, മഞ്ഞ് മൂടിക്കിടക്കുന്നത്, ഇല പൊഴിച്ച് നിൽക്കുന്നത്, നമുക്കിതൊന്നും പരിചയമില്ല. നമ്മൾ ഇല പൊഴിച്ചിട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഇല പൊഴിച്ചിട്ട് നമുക്ക് അത്ര പരിചയമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ അതും അറിയണം. നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മഴ എന്ന് പറയുന്നത്. മഴ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ തകിടം മറിയും, മഴയുടെ പാറ്റേൺ മാറുന്നതിനനുസരിച്ച്. അത്രയും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഈ മഴ അത്ര പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ മഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് മഴ കൊണ്ടുവരുന്ന വെള്ളമാണല്ലോ. പൊതുവിൽ നമുക്ക് സങ്കല്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ മഴവെള്ളം എത്ര വരും. നമ്മൾ കാലാവസ്ഥാ റിപ്പോർട്ടിൽ മില്ലിമീറ്റർ മഴ, സെൻറ്റിമീറ്റർ മഴ എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് മഴ നീളത്തിൽ അളക്കുന്നത്? ശരിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു കൗതുകമാണ്. പൊതുവെ സയൻസ് പഠിക്കുന്നത് കൗതുകത്തിൻ്റെ പുറത്തല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ചോദ്യങ്ങൾ അധികം വരാത്തത്. 10 സെൻറ്റിമീറ്റർ മഴ, 5 മില്ലിമീറ്റർ മഴ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങ് ടേക്കണോ, ഓക്കെ 5 മില്ലിമീറ്റർ മഴ, പക്ഷെ അത് എത്ര വരും എന്നുള്ളതാണ്. ആ കണക്കാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. അതായത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഈ വരുന്ന വെള്ളം. ഇപ്പോൾ 1 മില്ലിമീറ്റർ മഴ എന്ന് പറഞ്ഞാൽ ആ മഴ ഒരു സ്ഥലത്ത് പെയ്യുമ്പോൾ അത്രയും വെള്ളം ആ സ്ഥലത്തെ കവർ ചെയ്ത്, ഫ്ലാറ്റായിട്ട് കവർ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മില്ലിമീറ്റർ ഉയരത്തിലായിരിക്കും അതുണ്ടാവുക. എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ മീറ്റർ ഏരിയയിൽ 1 ലിറ്റർ വെള്ളം ഉണ്ടാവും. 1 സ്ക്വയർ മീറ്ററിലാണ്, നമ്മളുടെയൊക്കെ സ്ഥലങ്ങളുടെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ 1000 കണക്കിന് സ്ക്വയർ കിലോമീറ്ററുകളാണ്. അത് പല മടങ്ങാണ്, 1 സ്ക്വയർ മീറ്ററിൻ്റെ പല മടങ്ങാണ്. സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ മീറ്റർ സ്ക്വയറാണ്, കിലോമീറ്റർ എന്ന് പറയുമ്പോൾ മീറ്ററിൻ്റെ 1000 മടങ്ങാണ് കിലോമീറ്റർ. അപ്പോൾ അത് സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് അത് 10 ലക്ഷം മടങ്ങായിട്ട് മാറും. അപ്പോൾ അത്രയും വലിയ അളവിലാണ് വെള്ളം. അപ്പോൾ അത് മനസ്സിലാക്കാനാണ് ഞാനൊരു കണക്ക് പറഞ്ഞത്. അതിനുപയോഗിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയനാട് ജില്ലയിൽ പല ബ്ലോക്കുകളിലായിട്ട് വെച്ചിരിക്കുന്ന റെയിൻഫോൾ ഡേറ്റ അതെടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ജില്ലയിൽ എത്ര മഴ പെയ്തു ശരാശരി കണക്ക് നമുക്ക് കിട്ടും. അതെല്ലായിടത്തും ഒരുപോലല്ല പെയ്തേക്കുന്നത്. മേപ്പാടി പെയ്തേക്കുന്ന പോലെ ആയിരിക്കില്ല, വേറൊരു സ്ഥലത്ത് പെയ്തു, സുൽത്താൻ ബത്തേരി പെയ്തേക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ മഴവെള്ളത്തിൻ്റെ കണക്ക് അറിയണം.
അറിയാൻ വേണ്ടി ഒരു ശരാശരി കണക്കെന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിൽ മൊത്തം പേരിക്കുന്ന ശരാശരി റെയിൻഫോൾ വയനാട് ജില്ലയുടെ ഏരിയ. അങ്ങനെയെങ്കിൽ ഇത്രയും ഈ രണ്ട് ദിവസത്തെ മഴ ഞാൻ എടുത്തിരിക്കുന്നത് ജൂലൈ 30, 31 30 എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടലിന് ശേഷമുള്ള ദിവസങ്ങളാണ്. അതിന് തലേന്ന് അത് കിട്ടിയ ഡേറ്റ് ഉദ്ദേശം ഉരുൾപൊട്ടൽ വിശദീകരിക്കലല്ല, ഉദ്ദേശം മഴവെള്ളം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉരുൾപൊട്ടലിന് ശേഷമുള്ള ഡേറ്റ് ആണെന്ന് നോക്കാതെ അവൈലബിൾ ഡേറ്റ് അങ്ങ് എടുക്കുകയാണ് ചെയ്തത്. ഉരുൾപൊട്ടലിലേക്ക് പെയ്തേക്കുന്നത് നമ്മൾ 30-ആം തീയതിക്ക് മുമ്പ് 29-ആം തീയതിയിലത്തെ മഴയും പരിഗണിക്കണം. ആ വെള്ളം കൂടെ ചേർന്നിട്ടാണല്ലോ ഈ ഒഴുക്കുണ്ടാകുന്നത്. അപ്പോൾ അതിലേക്കല്ല കണക്ക്, ഫോക്കസ് ഇരിക്കുന്നത് എത്ര വെള്ളം എന്നുള്ളതാണ്. അപ്പോൾ ആ രണ്ട് ദിവസങ്ങളിൽ വയനാട് ജില്ലയിൽ പെയ്തേക്കുന്ന മഴവെള്ളം, ആ വെള്ളത്തിൻ്റെ അളവ് എത്ര വരും? നമ്മൾ 5 ലിറ്റർ വെള്ളമെന്നോ 10 ലിറ്റർ വെള്ളമെന്നോ പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ എളുപ്പമാണ്, നമുക്കറിയാം എത്ര വരുമെന്ന്. പക്ഷേ ഇത് ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് സംഖ്യ മാത്രമേ ഉള്ളൂ, ഈ അളവ് നമ്മുടെ മെൻ്റൽ പിക്ചർ നമുക്കില്ല. അത് കിട്ടാനുള്ളൊരു എളുപ്പമാർഗ്ഗം ഈ വെള്ളത്തെ മുഴുവൻ നമ്മളെടുത്ത് കെട്ടി നിർത്തിയിട്ട് നമ്മൾ ഒഴുക്കി വിടുകയാണ്. അപ്പോൾ എത്ര സമയം എടുക്കും ഈ വെള്ളം ഒഴുകിപ്പോകാൻ? അത് നമുക്ക് ധാരണ കിട്ടും, വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാകും. അതിനാണ് ആ കണക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം വഹിച്ചുകൊണ്ട് പോകുന്നത് പെരിയാറാണ്. അപ്പോൾ പെരിയാറിൻ്റെ ഡിസ്ചാർജ് നമുക്കറിയാം റേറ്റ് എത്രയാണ്. അപ്പോൾ ആ ഡിസ്ചാർജ് റേറ്റിൽ നമ്മൾ ഇത്രയും ഈ രണ്ട് ദിവസം പെയ്ത മഴ വെള്ളം ഒഴുക്കി വിട്ടാൽ അത് 20 ദിവസം എടുക്കും ഒഴുകി തീരാൻ. അത്രയും വെള്ളം അവിടെ വീണിട്ടുണ്ട്. ഇനി അതിനകത്ത് ഇപ്പോൾ ലോക്കൽ വേരിയേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അത്രയും വന്നില്ലെന്ന് വെച്ചു, അതിന് പകുതി വെള്ളം ഉണ്ടെങ്കിൽ പോലും 10 ദിവസം എടുക്കും. അതൊരു സാധാരണ ഒരു മനുഷ്യൻ വെറുതെ ആലോചിച്ചാൽ കിട്ടുന്ന പോലെ അല്ല. മഴ കാണുന്ന ഒരാൾക്ക് അത് മനസ്സിലാവില്ല എത്ര വെള്ളം വരുന്നുണ്ടെന്ന്. പക്ഷേ ഇത്രയും വെള്ളം വരുന്നുണ്ട്. നമ്മൾ രണ്ട് മഴ പെയ്യുമ്പോൾ നമ്മുടെ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന എന്തുകൊണ്ടാണ്? വരുന്ന വെള്ളം അത്രയേ ഉള്ളൂ. ഈ വെള്ളം എങ്ങോട്ട് പോകും? ഈ വെള്ളത്തിന് ഒഴുകി പോകാൻ ചാലുകളിലേക്ക് എത്താൻ മാർഗമില്ല. നമ്മുടെ ഈ സീവേജ് സിസ്റ്റംസ്, ഡ്രെയിനേജ് സിസ്റ്റംസും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് ഒഴുകി പോകുന്നതിനും റേറ്റ് ഉണ്ട്. നമ്മുടെ ഒരു ചാലിന് വഹിക്കാവുന്ന വെള്ളത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ വെള്ളം, നമ്മളിപ്പോൾ കാണുന്ന ഇറഗുലർ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം പല മടങ്ങാണ്. പലപ്പോഴും നമ്മളിപ്പോൾ 2018 പ്രളയം നോക്കും, നമ്മൾ എക്സ്പെക്റ്റഡ് റെയിൻഫോൾ ഉണ്ട് നമുക്ക്. അതായത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ ഇന്ന സ്ഥലത്ത് എത്ര മഴ പ്രതീക്ഷിക്കുന്നു, അതിൻ്റെ 5-6 മടങ്ങ് വെള്ളമാണ്. 5-6 മടങ്ങ് പറഞ്ഞാൽ ഒരു ദിവസം ഒഴുകി പോകേണ്ട വെള്ളം തീരാൻ 5 ദിവസം ഒഴുകേണ്ട വെള്ളമാണ് അവിടെ വരുന്നതെന്ന് അർത്ഥം. ഓരോ ദിവസവും പെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ വ്യത്യാസം വരും. ഇത് ഒഴുകി പോകാൻ നമ്മുടെ ചാലുകൾ സജ്ജമാണെങ്കിൽ പോലും ഇത്രയും വെള്ളം കൈകാര്യം ചെയ്യാൻ നമ്മൾ സജ്ജമല്ല. എന്തുകൊണ്ടാണ്? കേരളത്തിലെ കാര്യം മാത്രം നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് എന്തോ നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ബ്ലെയിമാണ്. നമ്മളൊരു വില്ലനെ ഇമ്മീഡിയറ്റ്ലി കണ്ടുപിടിച്ചിട്ട് പിന്നെ വില്ലനെ ചുറ്റും നിന്ന് തല്ലുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്ന പരിഹാരം. അടിസ്ഥാനപരമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലും പങ്കുവെക്കുന്നത് അതിനോടുള്ള എൻ്റെ വിമർശനമാണ്. നമുക്ക് ഈ വില്ലനെ കണ്ടുപിടിച്ചിട്ട് പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പ്രശ്നം എവിടെ കിടക്കണമെന്ന് അറിയാം. ഇപ്പോൾ വളരെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഒമാനിൽ മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്? നമ്മുടെ പോലെയല്ലോ അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം, അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കി ഇങ്ങനെ വെച്ചേക്കുന്നത്. ഡെവലപ്ഡ് എന്നാണല്ലോ പറയുന്നത്. എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും നഗരങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ കാണാം. ഇറഗുലർ വെള്ളം, മഴയായി പെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മൾ അത്രയും വെള്ളം കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രിപ്പയർഡ് അല്ല. അത് അർബൻ ഫ്ലഡിലേക്ക് വരും. അർബൻ ഫ്ലഡായിട്ട് നഗരങ്ങളിൽ മാറുന്ന ദുരന്തം കുറച്ചുകൂടി ഹില്ലി ഏരിയയിലേക്ക് പോകുമ്പം ലാൻഡ് സ്ലൈഡായിട്ടായിരിക്കും മാറുന്നത്. സമതലങ്ങളിലേക്ക് വരുമ്പോൾ വെള്ളപ്പൊക്കമായിട്ട് മാറും. അടിസ്ഥാനപരമായിട്ട് പ്രശ്നം ഒന്ന് തന്നെയാണ്, വെള്ളമാണ്. സ്വാഭാവികമായിട്ട് വെള്ളം നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് വെള്ളം വരുമ്പോഴാണത് ഫ്ലഡാകുന്നത്, വെള്ളപ്പൊക്കം ആകുന്നത്. നമുക്ക് പ്രധാന നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ വയനാട് ദുരന്തം ഉണ്ടായതിൻ്റെ ശേഷം സോഷ്യൽ മീഡിയയിലും അല്ലാത്ത പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ പലതരത്തിൽ ഇതിനെ അനലൈസ് ചെയ്യാനും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അത് സമൂഹത്തിൻ്റെ എല്ലാ തട്ടിൽ നിന്നുള്ളവരും എല്ലാ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരും ഇതിൽ ഈ ചർച്ചകളിൽ പങ്കാളികളാവുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശവും അതുപോലെ തന്നെ പ്രായോഗിക വശവും മുൻനിർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അഭിപ്രായങ്ങളോട് അല്ലെങ്കിൽ ഈ ഉയർന്നു വരുന്ന സൊല്യൂഷൻസിനോട് സാറിൻ്റെ അഭിപ്രായം എന്താ? പൊതു ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇഫ് യു വാണ്ട് ടു സോൾവ് എ പ്രോബ്ലം ഫസ്റ്റ് സീ ദ പ്രോബ്ലം. പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കാണണം. പരിഹരിക്കാൻ ധൃതി പിടിക്കരുത്. നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ ചാനലിൽ വൈകുന്നേരം 7 മണിക്ക് വെള്ളപ്പൊക്കം ചർച്ച ചെയ്യണം, 7:30 ചർച്ച തീരുമ്പോൾ പരിഹാരം ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് തോന്നും ചർച്ച പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതിനേറ്റവും എളുപ്പമാർഗ്ഗം ഒരൊറ്റ ഫാക്ടർ കണ്ടുപിടിക്കുക, ഈ ഫാക്ടർ കാരണമാണ് അതുണ്ടായത്, പിന്നെ ആ ഫാക്ടറിനെ മാത്രം പരിഹരിച്ചാൽ മതിയുള്ളൂ. ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല. ഉരുൾപൊട്ടൽ നമുക്ക് തടയാൻ പറ്റുന്ന പ്രതിഭാസമല്ല. ഉരുൾപൊട്ടലുള്ളിടത്ത് മനുഷ്യനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം, നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് നോക്കാം, അല്ലെങ്കിൽ മനുഷ്യരുള്ളിടത്ത് ഉരുൾപൊട്ടൽ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ പല കാര്യങ്ങളും ഇൻവോൾവ് ആണ്. ഇപ്പോൾ
മഴ കൺട്രോളില്ല, അതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് നമ്മൾ പറയും. തിയറട്ടിക്കലി ശരിയാണ്, കാരണം ആന്ത്രപ്പോജനിക്കാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ മാറ്റം. മനുഷ്യരുടെ കാർബൺ എമിഷന് ഇതിൽ വലിയ റോളുണ്ട് ഗ്ലോബൽ ക്ലൈമറ്റ് ക്രൈസിസിലേക്ക് മാറുമ്പോൾ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പല രീതിയിലായിരിക്കും. ചിലയിടങ്ങളിൽ തണുപ്പായിരിക്കും കൂടുന്നത്, ചിലയിടങ്ങളിൽ ചൂടായിരിക്കും കൂടുന്നത്, ചിലയിടങ്ങളിൽ മഴ കൂടും. ഇത് ഒരു ഗ്ലോബൽ സിസ്റ്റമാണ്. ആ മാറ്റം അതൊരു ഇമ്മീഡിയറ്റ്ലി ഒരു കേരളം പോലൊരു സ്ഥലത്തിരുന്നുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാർബൺ എമിഷൻ്റെയൊക്കെ നമ്മുടെ ഷെയർ അതിനകത്ത് വളരെ കുറവാണ്. നമ്മളൊരു മേജർ എമിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ അത് കുറയ്ക്കാൻ തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ കറണ്ട് ലാഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തിരുന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഹീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കാം. കൂടുതൽ പങ്ക് ആർക്കാണോ ഉള്ളത് അതിനാണ് നിയന്ത്രണം പിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിനകത്ത് വലിയ റോളില്ല. രണ്ടാമത്തത് ഈ ലാൻഡിൻ്റെ ചരിവ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ ആ താമസത്തെ നമ്മൾ റിസ്കി ആയിട്ട് കാണും. പക്ഷേ റിസ്കി ആയിട്ട് കാണണമെന്ന് പറയുന്നിടത്ത് എല്ലാവർക്കും യോജിക്കാൻ പറ്റും. പക്ഷേ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ പരിഹരിക്കണമല്ലോ. നമ്മൾ എങ്ങനെയാണ് ഇവരെ അവിടെ നിന്ന് മാറ്റുന്നത്? അപ്പോൾ എനിക്ക് പ്രശ്ന പരിഹാരങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് ഇത്. ആളുകളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിക്കാമെന്ന് പറയാൻ എളുപ്പമാണ്, അത് പറ്റും, വളരെ നല്ല സൊല്യൂഷനാണ്. ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യത ഉള്ള സ്ഥലങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അവിടുത്തെ ആൾക്കാരെ മുഴുവൻ നമ്മൾ മാറ്റുക, എങ്ങോട്ട് മാറ്റും. ഈ മനുഷ്യരവിടെ ടൂർ പോയേക്കുന്നതല്ലല്ലോ, അവരുടെ അതിജീവനം അവിടെയാണ് സാധ്യമാകുന്നത്. അവരവിടെ ജോലി ചെയ്യുന്നവർ, മുണ്ടക്കയിൽ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരാരാണ്? അവിടുത്തെ തോട്ടം തൊഴിലാളികൾ. ആ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കോഴിക്കോട് ടൗണിൽ നിന്ന് ദിവസം പോയി വരാൻ പറയാൻ പറ്റുമോ? നഗരങ്ങളിൽ വലിയ ജോലി ഓഫീസുകൾ ജോലി ചെയ്യുന്ന ആളുകൾ വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ആ കാരണം പറഞ്ഞ് ലീവ് എടുക്കുന്നവരുണ്ട്. അതേ ആളുകൾ ചർച്ചയിൽ പറയും വരുമ്പോൾ, പ്രകൃതി സംരക്ഷണ ചർച്ചയിൽ പറയുമ്പോൾ ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്നാണ് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ചുമ്മാ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. പറയുന്നത്ര എളുപ്പമല്ല ഇട്ടിട്ട് പോവുക എന്ന് പറയുന്നത്. പക്ഷേ ഇട്ടിട്ട് പോകാതെ മാർഗം, അവിടെ താമസിക്കാൻ യോഗ്യമല്ല എന്ന് കണ്ടാൽ നമ്മൾ അവിടുന്ന് മാറുകയല്ല, വേറെ മാർഗമില്ല. പക്ഷേ അതെങ്ങനെ ആളുകളെ കൺവിൻസ് ചെയ്യും? നമുക്ക് പറയാം ഇത് ഉരുൾപൊട്ടൽ സാധ്യത മേഖലയാണ്. അപ്പോൾ നമ്മൾ ആളുകളോട് പറയുകയാണ് ഇത് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്, നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി താമസിക്കണം. ഇതിനെ അവിടെ താമസിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും പരിശീലിക്കുന്നത്? അപ്പോൾ അവർ കാണുന്നത് എപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. കാരണം അങ്ങനെ പ്രവചിക്കാൻ കഴിയുന്നൊരു സംഗതിയല്ല ഇത്. അപ്പോൾ ഞാനിതൊന്നും പരിഹാരമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് പരിഹാര മാർഗങ്ങൾ ഒറ്റ വാചകത്തിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതൊരു മനുഷ്യപക്ഷത്തു നിന്നുകൂടി കാണുന്ന, ഇത് ഒരിക്കലും പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞ് നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയൊന്നുമല്ല. അതല്ല നമുക്ക് വേണം. നമ്മൾ പ്രകൃതി സംരക്ഷിക്കുന്നതിന് തെറ്റാണ്. നമുക്ക് പ്രകൃതി സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. പ്രകൃതിക്ക് തീരെയില്ല. നമ്മളാരാണ് ഈ പ്രകൃതിയെ സംരക്ഷിച്ചു കൊടുക്കാൻ? നമ്മളെയാണ് സംരക്ഷിക്കുന്നത്. പ്രകൃതിയിൽ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ വേണ്ടി നടക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പെടുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമ്മൾ അതിനകത്ത് പെടാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒരു ചർച്ചയിലിരുന്ന് ഒരു കൂട്ടരാളല്ല തീരുമാനിക്കുക. അത് വലിയ സമഗ്രമായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ഇപ്പോൾ വീട് മാറുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ആളുകൾ അവിടെ നിന്ന് മാറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കും. ഈ ആളുകളൊരു ഒരു പ്രദേശം ഡെവലപ്പാകുന്നത് എങ്ങനെയാണ്? ഒരു ആളില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ താമസിക്കുകയും ടൗൺഷിപ്പുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു കഴിഞ്ഞാൽ അതിനെ ഫീഡ് ചെയ്യുന്ന എന്തെങ്കിലും സംവിധാനം അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു വലിയ പോർട്ട് വരുന്നു, അപ്പോൾ അവിടെ ജോലി ചെയ്യാൻ ആൾ വരും, അവിടെ ബിസിനസ് കൂടുതൽ നടക്കും. അപ്പോൾ അവിടെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ടാവും, അവിടെ ആളുകൾ കൂടുതൽ വരുമ്പോൾ സ്കൂളുകളുണ്ടാവും, പാർക്കുകളുണ്ടാവും, അവിടെ സിനിമാ തിയേറ്ററുകളുണ്ടാവും. ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന പല മെക്കാനിസങ്ങളാണ്. അപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൃഷി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർ അവിടെ താമസിക്കും. അപ്പം അവിടെ താമസിക്കുന്നവരുടെ എണ്ണം കുറച്ച് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ കച്ചവടങ്ങൾ വരും, അവിടെ സ്കൂളുകൾ വരും. ഇങ്ങനെയാണ് കേരളത്തിലെ എല്ലാ മനുഷ്യനും. 3 ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കയിലുണ്ടാകുമ്പോൾ ഇവിടെയൊക്കെ കാട് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഈ മൈഗ്രേറ്റ് ചെയ്താണല്ലോ നമ്മൾ തിരുവനന്തപുരം നഗരവും ഡൽഹി നഗരവും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ആളുകൾ താമസിക്കുമ്പോൾ അവരവരുടെ ഒരു സ്റ്റെബിലിറ്റി നോക്കിയാണ് ചെയ്യുക. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? അന്നില്ലാതിരുന്ന റിസ്ക്കുകൾ ഇന്നുണ്ട്. ഒന്ന്, വെള്ളം ഒലിക്കാനുള്ള വഴികളിൽ നമ്മൾ റോഡ് പണിഞ്ഞിട്ടുണ്ടാവും. റോഡ് പണിയേണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് തീരെ പറയാൻ പറ്റില്ല. ഞാൻ തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന ആളാണ്. എൻ്റെ ഫ്രണ്ടിൽ കൂടെ വലിയ വീതിയുള്ള റോഡാണ് പോകുന്നത്. അവിടെ രാത്രിയും നമുക്ക് ടാക്സി കിട്ടും. കറണ്ട് പോകുന്നതൊക്കെ വളരെ അപൂർവമാണ്, അങ്ങനെ സ്ഥിരമായിട്ട് പോകാറില്ല. പക്ഷെ അങ്ങനെയല്ല എല്ലായിടത്തും. അപ്പോൾ ആളുകളുടെ അടിസ്ഥാന സൗകര്യം നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും നമുക്ക് തോന്നിയ വഴി ഇത് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ശ്രദ്ധിക്കാവുന്നില്ല, നമ്മളെപ്പോഴാണ് റോഡ് പണിയുന്നത്? നമ്മൾ റോഡ് പണിയുന്നത് വേനൽക്കാലത്താണ്, മഴയില്ലാത്തപ്പോഴാണ്. വെള്ളം ഒഴുകുന്ന എപ്പോഴാണ്? മഴക്കാലത്താണ്. അപ്പോൾ റോഡ് പണിയുമ്പോൾ അത് പണിയുന്നവർക്ക് അറിയത്തില്ല ഏത് വഴിയാണ് നാളെ വെള്ളം ഒഴുകാൻ പോകുന്നത്. അതറിയണം. ഇനി ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഞാൻ റോഡ് പണിഞ്ഞിട്ട് പോകുമ്പോൾ പിറ്റേന്ന് അതുവഴി ഒരു അടുത്ത മാസം മഴ പെയ്യുമ്പോൾ ഈ റോഡ് ഒലിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത് പരിഗണിക്കണം.
ചിലവ് കൂടും. വെറുതെ റോഡ് പണിയുന്ന ചിലവല്ല, ഈ കാര്യങ്ങൾ പഠിക്കണം. വെള്ളം ഇതിനെ വെള്ളം റീറൂട്ട് ചെയ്ത് വിടാനുള്ള മാർഗങ്ങളുണ്ടാണ്. വെള്ളം റോഡിനും അവിടെ താമസിക്കുന്ന മനുഷ്യർക്കും പ്രശ്നം ഉണ്ടാക്കാതെ പോകുന്നു എന്ന് ഉറപ്പിക്കണം. പഠനം ആവശ്യമാണ്, കൂടുതൽ ചിലവ് വേണ്ടി വരും. നമ്മൾ തയ്യാറാണ്, മനുഷ്യജീവൻ്റെ വിലയാണ്, നമുക്ക് ചിലവ് നോക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്, പല രീതിയിൽ നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. ആളുകൾ ടൗൺഷിപ്പുകളായി താമസിച്ച് ചെറിയ ചെറിയ പ്രദേശങ്ങൾ, മുണ്ടക്കയോ അങ്ങനെ ചെറിയ ചെറിയ പ്രദേശങ്ങൾ വളരുമ്പോൾ അവരന്ന് കണ്ടിരുന്ന കാലാവസ്ഥയല്ല ഇപ്പോൾ. അന്ന് ഇത്രയും മഴ അവർ കണ്ടിട്ടില്ല. ഈ മഴ ആനുവൽ റെയിൻഫോളിന് വലിയ മാറ്റമൊന്നും വരില്ലായിരിക്കാം, പക്ഷേ ഈ മഴ എല്ലാം കൂടെ ഒരു ദിവസം പെയ്താലോ, അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ ഒരു ദിവസം 5 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണല്ലോ നമ്മുടെ അടുത്ത് പൊതുവെ മെഡിക്കൽ അഡ്വൈസായിട്ട് പറയാറ്. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് 5 ലിറ്റർ വെള്ളം കുടിച്ചാൽ മരിച്ചു പോകും. ഇവിടെ അതാ സംഭവിക്കുന്നത്. മഴയുടെ ഇറഗുലാരിറ്റി പല സ്ഥലങ്ങളെയും റിസ്കിലാക്കിയിട്ടുണ്ട്. ഇത് ആരാ പറയുന്നത്? ഇത് കാലാവസ്ഥാ പഠനങ്ങളാണ് പറയുന്നത്. ഇത് അവിടുത്തെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടോ? ആളുകളത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ ഞാനൊക്കെ ഇപ്പോൾ സയൻസ് പോപ്പുലറൈസേഷൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നതിൻ്റെ പിന്നുള്ള പർപ്പസ് അടിസ്ഥാനപരമായിട്ട് ഇതാണ്. നമുക്ക് അവരെ കൂടി കൺവിൻസ് ചെയ്യാതെ ഇത് ചെയ്യാൻ പറ്റില്ല. ഈ തല്ല് പരിഹരിക്കാൻ പോകുമ്പോഴേ, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ തല്ല് പരിഹരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ സംസാരിച്ച് വരികയായിരിക്കും. അപ്പോൾ രണ്ടുപേരും മറ്റേ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയും. ഇപ്പോൾ കൂട്ടത്തിൽ ഒരിടത്തും കയറി മറ്റേ തല്ലിയെന്ന് വെച്ചോളൂ, ഈ പ്രശ്ന പരിഹാരമാണ് അവസാനിച്ച്. അപ്പോൾ നമ്മൾ ഈ ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലും നമ്മളുടെ പ്ലാനിങ്ങുകളിലും ഒക്കെ തീരുമാനങ്ങളിലേക്കും നയരൂപീകരണങ്ങളിലേക്കും പോകുമ്പോൾ ഈ താമസിക്കുന്ന മനുഷ്യരെ വിശ്വാസത്തിലെടുക്കുന്നതിന് മുമ്പ് നിങ്ങളിവിടെ കയറി കയ്യേറിയതുകൊണ്ടാണ് ഇത് വന്നത് എന്ന് ആദ്യമേ അങ്ങോട്ട് പറഞ്ഞതാണ്. ഈ ചർച്ച നമുക്ക് മുമ്പോട്ട് പോകില്ല, ഈ ചർച്ച പരിഹരിക്കാൻ പറ്റില്ല. ഇതൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമായിട്ട് പോകുന്നത്. നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടാവും. ചാനൽ ചർച്ചയിൽ റേറ്റിംഗ് കൂടുതൽ കുറ്റപ്പെടുത്തലുകൾക്കും ഈ വാഗ്വാദങ്ങൾക്കുമാണ്. നമുക്ക് ശരിക്കും ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലോറിലിരുന്ന് പരിഹരിക്കാൻ പറ്റില്ല, ഫേസ്ബുക്ക് പോസ്റ്റിലും പരിഹരിക്കാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അയാൾ പോസ്റ്റിലെ കണ്ടൻറ് ആയിരിക്കില്ല എൻ്റെ പ്രശ്നം, അയാളായിരിക്കും എൻ്റെ പ്രശ്നം. അപ്പം ഞാനതിനെ അപ്പം ഞാൻ പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞാൽ പ്രതികരിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. മഴവെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞെടുത്ത് ഒരുപാട് പേര് എനിക്ക് പലരും പേഴ്സണൽ ലിങ്കൊക്കെ അയച്ചു തന്നു. ഇങ്ങനെ ഞാൻ വിഡ്ഢിയാണെന്ന് പറഞ്ഞവരുണ്ട്, മറ്റേ മാഫിയയിൽ നിന്ന് പൈസ വാങ്ങി എഴുതുന്നവർ, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ സ്വാഭാവികമാണ്, ആൾ അങ്ങനെയൊക്കെ സംഭവിക്കും, അതൊക്കെ അവിടെ നടക്കും. മനുഷ്യർക്ക് എല്ലാം അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ളത്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രശ്നം ഇവിടെ പരിഹരിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണം. ഇതിനകത്ത് സാമൂഹ്യമായിട്ടുള്ള മാനങ്ങൾ ഉണ്ട്, ആളുകൾ താമസിക്കുന്ന ഭാഗത്ത് വൈകാരികമായിട്ടുള്ള മാനങ്ങളുണ്ട്. ആളുകൾ താമസിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള അവരുടെ വീട്, അവർ വളർന്ന സ്ഥലം, ഇങ്ങനെയുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ഇമോഷണലായിട്ടുള്ളതും ഇക്കണോമിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ഉണ്ട്. അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. ഇതിനേക്കാളൊക്കെ പ്രധാനമാണ് അവിടെ താമസിക്കുന്നവരുടെ ജീവൻ, അത് അവർക്ക് മനസ്സിലാവണം. നമ്മൾ ഈ ഐവറി ടവേഴ്സിൽ ഇരുന്നുകൊണ്ട് ഉപദേശിക്കുന്നത് പോലല്ല. നമ്മൾ പറയാം, ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് ഡേറ്റ ഡൗൺലോഡ് ചെയ്ത് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി കാലാവസ്ഥ മാറുന്നു, ഇറഗുലർ പ്രസിപിറ്റേഷൻ ഉണ്ടാകും, ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോകണം. ഇങ്ങനെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഇത് ആളുകളെ അല്ലെങ്കിൽ അവിടുത്തുകാരെ, ഈ റിസ്ക് പ്രോണായ ആളുകളെ കൂടുതൽ ഡിഫെൻസീവ് ആക്കാൻ ഉപകരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്തരം പരിഹാരങ്ങൾക്ക്, ഇത് ഉടനെ ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് മറുവശത്തേക്ക് വലിച്ചുകൊണ്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പരിസ്ഥിതി സംരക്ഷണം വേണ്ട, നമുക്ക് തോന്നിയ പോലെ എല്ലാ കൺസ്ട്രക്ഷനും അതായത് അതേ അല്ല. ഇത് പറയുന്നത് നമ്മൾ സംരക്ഷിക്കാൻ പോകുന്ന പരിസ്ഥിതി നമ്മൾ എന്തിനാണ് സംരക്ഷിക്കുന്നത്? ഇത് സംരക്ഷിക്കുന്നതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ കവിത എഴുതാൻ വേണ്ടി നദി ഒഴുകണ്ടേ എന്നുള്ളതല്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രശ്നം അതല്ല. കളകളാരവം ഒഴുക്കുന്ന നദി കാണാൻ ഭംഗിയാണ്, ആസ്വദിക്കാൻ നല്ലതാണ്, പക്ഷേ അതല്ല പ്രശ്നം. അവിടെ മനുഷ്യർ താമസിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ പ്രശ്നമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതി ലോല പ്രദേശങ്ങളെന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണോ പ്രകൃതി ലോലം, അതല്ല മനുഷ്യർ സാധാരണ മനുഷ്യരിവിടെ മനസ്സിലാക്കുന്ന പ്രകൃതി ലോലം. സാധാരണ മനുഷ്യർ പ്രകൃതി ലോലം എന്ന് മനസ്സിലാക്കുന്നത് ടൂർ പോകാൻ പറ്റിയ സ്ഥലങ്ങളെന്നാണ്. നല്ല പച്ചപ്പുള്ള നദികളുള്ള, മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാത്ത, നല്ല ഭംഗിയുള്ള, നമുക്ക് അവധിക്കാലം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാനൊരു ടൂർ പോകേണ്ട എൻ്റെ ഒരു സുഹൃത്ത് ബസ്സിലിരുന്ന് ഇങ്ങനെ മൂന്നാർ എത്തിയിട്ട് പറഞ്ഞു, ഹാ എന്ത് ഭംഗിയുള്ള സ്ഥലം, എവിടേക്ക് വന്ന് താമസിക്കണം. ഓക്കെ, ഇതിന് എൻ്റെ ആ കാഴ്ചപ്പാട് മാറ്റി എൻ്റെ ഒരു പഴയ സുഹൃത്ത് ക്ലാസ്മേറ്റ് പുള്ളിക്കാരി ആലപ്പുഴക്കാരിയാണ്. ഞാനന്നങ്ങനെ തിരുവനന്തപുരം ജില്ലയ്ക്ക് വിലയ്ക്ക് അധികം സഞ്ചരിച്ചിട്ടില്ല, അങ്ങനെ സഞ്ചരിച്ച എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ആലപ്പുഴയുടെ ഭംഗി പാടം കണ്ട് ഭംഗിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നാട് എന്ത് ഭംഗിയാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു മറുപടിയാണ്, അങ്ങോട്ട് ഇറങ്ങിയത് ചെളി കഴുകാനേ നിനക്ക് നിനക്ക് നേരം കാണുള്ളൂ. അതായത് ഈ റോഡിലിരുന്ന് പാടം കാണുന്നവരല്ല, പാടത്ത് ജീവിക്കുന്നു.
നിങ്ങളുടെ ദേഹത്ത് ചെടി പറ്റും. വെള്ളം വരുമ്പോൾ മഴ പെയ്യുമ്പോൾ അത് പൊങ്ങും. അപ്പോൾ മൂന്നാർ ടൂറ് പോകുമ്പോൾ എളുപ്പമാണ്, അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ നിങ്ങൾ അതിനെ ആസ്വദിക്കില്ല. കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്താവുന്നൊരു ഹോസ്പിറ്റൽ ഉണ്ടാവില്ല, ഹോസ്പിറ്റലിലെത്താൻ വണ്ടി ഇടണമെന്നില്ല, നല്ല റോഡുണ്ടാകണമെന്നില്ല. ഇങ്ങനെ ഒരുപാട് പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് അവിടെ മനുഷ്യർ ജീവിക്കുന്നത്. നമ്മൾ പക്ഷേ നഗരങ്ങളിൽ താമസിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ക്വാറി മാഫിയാണ്, റിസോർട്ട് മാഫിയാണ്. എൻ്റെ അടിസ്ഥാന പ്രശ്നം ഈ കുറ്റപ്പെടുത്തലാണ്. ഇത് അവരുടെ ക്രൈമല്ല. മാഫിയൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. മോൾ മാഫിയകളില്ലേ, ട്രാഫിക്കിന് വരുന്ന വാഹനങ്ങളുടെ മാഫിയകൾ. മാഫിയകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ഒരു നെഗറ്റീവ് സൈഡാണ്, അത് എല്ലായിടത്തും വർക്ക് ചെയ്യും. എന്തുകൊണ്ടാണ് അവിടെ റിസോർട്ടുകൾ ഉണ്ടാകുന്നത്? ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ടാണ്. ഇങ്ങനൊരു സ്ഥലത്ത് സാധ്യം മനുഷ്യർ ജീവിക്കുന്ന അവരുടെ വരുമാന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ലുലു മോൾ വന്ന് 10,000 പേർക്ക് ജോലി കിട്ടിയതിനെ കുറിച്ച് പുകഴ്ത്താറുണ്ടല്ലോ. ഈ ലുലു മോൾ എന്തുകൊണ്ടാണ് നെടുങ്കണ്ടത്ത് വരാത്തത്? അത് നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് അവിടെ ഒരു ഫാക്ടറി വരാത്തത്? എന്തുകൊണ്ടാണ് അവിടെ ഈ കാണുന്ന പോലെ വലിയ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകാത്തത്? അവിടെ ഓരോ സ്ഥലത്തിനും പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വികസിക്കുക. കൂടുതൽ കടൽ വെള്ളം ഉള്ളിടത്താണ് കടൽ വെള്ളത്തിൻ്റെ പുറത്തുള്ള ഉപ്പളം ഉണ്ടാകാൻ സാധ്യത. ഹൈ റേഞ്ചിൽ ഉപ്പളം ഉണ്ടാവില്ലല്ലോ, ഇത് കിട്ടണ്ടേ? നമ്മൾ ഒരിക്കലും ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് സെക്കൻഡ് ഫ്ലോറിൽ തുടങ്ങില്ലല്ലോ, വണ്ടി വരണ്ടേ? അപ്പോൾ ആളുകൾ കൂടുതൽ ടൂറിസ്റ്റ് പർപ്പസിന് പോകുമ്പോൾ ടൂറിസ്റ്റ് സ്റ്റേകളുണ്ടാവും. അതൊരു അതിൻ്റെ ബിസിനസ് സാധ്യത വളരുമ്പോൾ അവിടത്ത് സ്വാർത്ഥ താല്പര്യങ്ങളും മാഫിയകളും അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പാറ പൊട്ടിക്കുന്നത്? പാറ നിങ്ങൾക്ക് ബീച്ചിൽ നിന്ന് പൊട്ടിക്കാൻ പറ്റില്ല. കൊച്ചി മെട്രോ ഉണ്ടാക്കുന്ന പാറ എവിടെ നിന്നാണ് വന്നേക്കുന്നത്? എടപ്പള്ളിയിൽ നിന്നാണോ? അല്ല. ലുലുമോൾ ഉണ്ടാക്കുന്നത് എടപ്പള്ളി ജംഗ്ഷനിൽ. തിരുവനന്തപുരത്ത് ലുലുമോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ശംഖുമുഖത്ത് നിന്ന് പൊട്ടിച്ചേക്കുന്ന പാറയിൽ നിന്നാണോ? അല്ല. നമ്മുടെ ബൈപ്പാസ് ഉണ്ടാകുന്ന ഇവിടുന്ന് ഈ ഡിമാൻഡ് ആരാ ഉണ്ടാക്കുന്നത്? ഡിമാൻഡ് ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന, സമതലങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുണ്ടാക്കുന്ന ഡിമാൻഡാണ്. അവിടെ പാറ ഇല്ലാത്തതുകൊണ്ടാണ് അവിടുന്ന് പൊട്ടിക്കേണ്ടിയിരുന്നത്. പാറ പൊട്ടിക്കാന്നുള്ളൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ ക്വാറികളുണ്ടാവും. ക്വാറി മുതലാളിക്ക് പാറ ഡിമാൻഡില്ലെങ്കിൽ പാറ പൊട്ടിച്ച് കഴിച്ച് വിശപ്പ് മാറ്റാൻ പറ്റുമോ? ഇല്ല, അത് വിൽക്കണമല്ലോ, വിൽപ്പന സാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ. ഞാൻ പറഞ്ഞതെല്ലാം അങ്ങ് സ്വച്ഛത നടക്കട്ടെ എന്നല്ല, ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല എന്നാണ് ഞാനിപ്പോൾ. അവരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മുടെയും കൂടെയാണ്. നമ്മുടെ ഡിമാൻഡ് ഉണ്ടാക്കുന്ന പ്രശ്നം. നമ്മൾ ടൂർ പോകാൻ പോകുന്നത് നിർത്തിക്കഴിഞ്ഞാൽ റിസോർട്ടുകൾ നഷ്ടത്തിലാവും, മാഫിയ കുത്തുപാളിയെടുക്കും. പക്ഷെ നമ്മൾ പോകുമല്ലോ. നമ്മളവിടെ ചെല്ലുമ്പോൾ റേഞ്ച് ഇല്ലാത്തത് ആസ്വദിക്കുക ചെയ്യുന്നത്, കാരണം നമുക്ക് ഓഫീസിൽ നിന്നുള്ള ടെൻഷനൊന്നും അവിടെ വരില്ല. പക്ഷെ അവിടെ ജീവിക്കുന്ന ഒരാളിന് അത്യാവശ്യത്തിന് ആളെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റേഞ്ച് വേണമല്ലോ. അപ്പോൾ അതിന് മൊബൈൽ ടവർ വേണ്ടി വരുമല്ലോ, ഇൻഫ്രാസ്ട്രക്ചർ വരണമല്ലോ. നമുക്ക് എറണാകുളം കൊച്ചിയിൽ നിന്നും മൂന്നാറിലെത്തേണ്ട റോഡ് മാത്രം വലുതായാൽ മതി. മൂന്നാർ താമസിക്കുന്നവർക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകാനും സ്കൂളിൽ പോകാനുമുള്ള റോഡും കൂടെ വലുതാവണമല്ലോ. നമുക്ക് ഈ റോഡ് മാത്രമാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ഇതാണ് ഇതിനകത്ത് ഞാൻ കാണുന്ന പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ചർച്ചയിലിരുന്നിട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടോ പരിഹരിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൂടി പണഞ്ഞു കിടപ്പുണ്ട്. അതിനെ ചർച്ചയിൽ പരിഹരിക്കുന്നതിന് പകരം ഇത് സമഗ്രമായിട്ട് സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി പരിഹരിച്ച് നയങ്ങളുണ്ടാക്കി അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. നേരത്തെ റോഡ് പണിയുമ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ ഒഴുക്ക് പരിഗണിക്കണമെന്ന് പറഞ്ഞൊരു സാമ്പിളായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പരിഗണനകൾ നമ്മൾ നടത്തേണ്ടി വരും. നമ്മൾ കൺസ്ട്രക്ഷൻ ബുക്കും ഉണ്ടാക്കുമ്പോൾ, റോഡ് ചെത്തുമ്പോൾ, ക്വാറി ചെയ്യുമ്പോൾ, ഇതൊക്കെ നാളെ അവിടുത്തെ നാച്ചുറൽ പ്രോസസ്സുകളുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുകയും ആ സ്റ്റെബിലിറ്റി ഇല്ലാതാകുമ്പോൾ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ മനുഷ്യൻ പെട്ടുപോവുകയും ചെയ്താൽ ദുരന്തമാവും. അതൊഴിവാക്കാൻ നമ്മൾ ഇന്ന് കണക്കാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് ഒരു വസ്തുതയായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിന് ക്ലൈമറ്റ് പോളിസികളെല്ലാം ലോകത്തെല്ലായിടത്തും മാറുന്നുണ്ട്. ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്നുള്ള വാക്ക് ഡിക്ഷണറിയിലേക്ക് വന്നു കഴിഞ്ഞു. കാലാവസ്ഥ മാറ്റം കാരണം ഇന്തോനേഷ്യ അവരുടെ ക്യാപിറ്റൽ മാറ്റി. കാലാവസ്ഥ മാറ്റം കാരണം വരാൻ പോകുന്ന ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്, ഭയങ്കര ചിലവുള്ള കാര്യമാണ്. ആ രീതിയിലേക്ക് ലോകത്ത് മുഴുവൻ മാറ്റങ്ങൾ വരുന്നു, നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പം ഈ പറഞ്ഞ പോലെ രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന സൊല്യൂഷൻസ് എത്തുന്നതിന് പകരം നമുക്ക് എങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ കുറച്ചും കൂടെ പ്രായോഗികമായ സൊല്യൂഷൻസിലേക്ക് എത്താൻ പറ്റുന്ന വഴി എന്താണ്? പല ഘടകങ്ങളുണ്ട് നമ്മൾ പറയുമ്പോൾ. ഇതിനകത്ത് നമ്മുടെ മഴയെക്കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റുകൾ മാറുന്നത് നമ്മൾ അറിയണം. നമ്മൾ കാലാവസ്ഥ ശാസ്ത്രത്തിൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. നമ്മുടെ പ്രഡിക്ഷൻ കുറച്ചുകൂടി ബെറ്റർ ആകേണ്ടതുണ്ട്. നമ്മുടെ ഭൂവിനിയോഗം, നമ്മുടെ ലാൻഡ് യൂസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ എവിടെയാണ് കെട്ടിടം പണിയാൻ ഉപയോഗിക്കുന്നത്, നമ്മൾ എത്ര സ്ഥലങ്ങളിലാണ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നത്, നമ്മൾ എവിടെയാണ് റോഡ് ഉണ്ടാക്കുന്നത്, ഇത്തരം ഈ വിനിയോഗം നമ്മൾ മനസ്സിലാക്കേണ്ടി, അതിനുള്ള സയൻസ് നമ്മൾ അറിയണം. വെള്ളം മഴയിലേക്ക് മഴയായി താഴേക്ക് വരുന്ന വെള്ളം നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും ഓരോ രീതിയിലാണ് സംഭവിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ
ആദ്യം നമ്മൾ ഉരുൾപൊട്ടലിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പറയാത്ത പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അഗ്നിപർവ്വത സ്ഫോടനം, വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത് ലാൻഡ് സ്ലൈഡിന് കാരണമാകാം. നമുക്കത് ബാധകമല്ല, നമ്മുടെ നാട്ടിൽ വോൾക്കാനോ ഇല്ല, അതുകൊണ്ടാണ്. എർത്ത്ക്വേക്സ് കാരണമാകാം, സ്നോ മെൽറ്റ്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ മുകളിൽ കുറേ ഐസ് കിടപ്പുണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ മുകളിൽ ഐസ് ഇല്ല. ഐസ് ഉള്ള സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ അനിയന്ത്രിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് മെൽറ്റായി വെള്ളമായിട്ട് താഴെ പോരും, അത് അടുത്ത പ്രശ്നമാണ്. ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. നമുക്ക് ബാധകമായിട്ടുള്ളത് എന്ത്? നമ്മുടെ നാട്ടിൽ മഴവെള്ളത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, സാധാരണ ഇത് സംഭവിക്കേണ്ടത്, അത് നമ്മൾ അറിയണം. അപ്പോൾ നമുക്ക് ഹൈഡ്രോളജി, ഹൈഡ്രോജിയോളജി ഇങ്ങനെ പല മേഖല പലപ്പോഴും ഈ ടെക്നിക്കൽ സൈഡ് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ എഞ്ചിനീയറിംഗ് സൈഡ് ഉള്ള ടെക്നോളജി കെട്ടിടം നിർമ്മിക്കുന്നതിനെ കുറിച്ചോ ആർക്കിടെക്ചറിനെ കുറിച്ചോ ഒക്കെ സംസാരിക്കുക, നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നമുണ്ട്. അവിടെ ആൾറെഡി മനുഷ്യരവിടെ ഉണ്ട്. ഇപ്പോൾ വെള്ളം ഒഴുകി വരുന്നിടത്ത് ഒരാൾ നിൽക്കുന്നു, വെള്ളം താനേ ഒഴുകേണ്ടതാണ്, അയാൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ദുരന്തമാണ്, അയാൾക്കൊരു അപകടം ഉണ്ടാകാൻ പോകുന്നു, അയാൾ അവിടെ നിന്ന് നമുക്ക് മാറ്റാം. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട അയാൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അന്വേഷിക്കണം. ഒരാളല്ലത്, ആളുകളുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ജീവിതമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിന് നമുക്ക് അവിടുത്തെ പൊളിറ്റീഷ്യൻസ് ആവശ്യമാണ്, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവിടെ സ്കൂളുകളുണ്ടോ, കോളേജുകളുണ്ടോ, ആശുപത്രികളുണ്ടോ, അവരുടെ ഇപ്പം ഒരു എനിക്കും ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്തുള്ള എനിക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റൽ എവിടെ ആയിരിക്കുന്നതെന്ന് അറിയണ്ടേ, എനിക്ക് അവിടെ ആക്സസിബിൾ ആണെന്ന് അറിയണ്ടേ. അപ്പോൾ ആ നാട്ടിൽ പല മേഖലകളിൽ അതേപ്പറ്റി ഉള്ള പ്രശ്നങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്സ് വേണം, സോഷ്യൽ സയൻസ് ഉൾപ്പെടെയാണ് അതിനകത്ത് വേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ ഹൈഡ്രോജിയോളജി, ഇത് ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ് ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകുന്നതാണ്. ഇത് റിയൽ മനുഷ്യരാണ് അവിടെ താമസിക്കുന്നത്. കോഴിക്കൂട്ടിലേക്ക് കോഴികളെ കയറ്റുന്നതുപോലെയോ കൂട് തുറന്ന് നയിച്ചുകൊണ്ട് പോകുന്നത് പോലെയോ നമുക്ക് മനുഷ്യരെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്തൊരു ജനാധിപത്യ പ്രശ്നമുണ്ട്. അപ്പോൾ അത് പരിഹരിക്കണം. അത് ഈ ഓവർത്തനായിട്ട് നമ്മളിപ്പോൾ ചർച്ച കഴിഞ്ഞ് നാളെ പോയി നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഈ ഒറ്റ പരിഹാരം എന്നുള്ളതിനപ്പുറം ഈ ഒരു ലോങ് ടേം പ്ലാനാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു ടൈം ഡെഡ് ലൈൻ, ഇത്ര ദിവസം സമയങ്ങൾക്കുള്ളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നടക്കണം, പാരലലി നടക്കണം. അത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതുകൊണ്ടല്ലേ നമ്മൾ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിനെ കുറിച്ച്, ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ചില കാര്യങ്ങൾ ഇങ്ങനെ നടക്കൂ. പാലം പണിയൊന്നും ഒരാൾക്ക് പലം സ്പോൺസർ ചെയ്യാൻ പറ്റില്ല, സർക്കാരിനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവിടെ പല കാര്യങ്ങളും അധികാരത്തിലൂടെ നടക്കേണ്ടതാണ്. അധികാരം ഗവൺമെൻറ്റിന് മാത്രമാണ് ഡെമോക്രസിയിലുള്ളത്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഗവൺമെൻറ് ഈസ് പ്രോപ്പർലി ഇൻഫോംഡ്. അപ്പോൾ ഈ പല ഇത് എക്സ്പേർട്സിനെ നിന്നുള്ള ഇൻപുട്ട് ഗവൺമെൻറ്റിലേക്ക് വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നോയ്സാണ് കൂടുതൽ, സിഗ്നലില്ല. കാരണം നോയ്സ് സോഷ്യൽ മീഡിയ നോയ്സാണ്, ഒറ്റ മൂലിയാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് വരട്ടെ, അല്ലെങ്കിൽ ക്വാറികളെല്ലാം നിരോധിക്കട്ടെ, ഇത് അതിനുള്ളിൽ നിന്നും നമുക്ക് അതൊക്കെ അവിടെ നടന്നോട്ടെ, അതൊക്കെ ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, അതവിടെ നടക്കും. ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി അതാകരുത്. പേഴ്സണലി ഇതെൻ്റെ കാഴ്ചപ്പാടാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി നോയ്സ് അല്ല, ഗവൺമെൻറ്റ് പ്രയോറിറ്റി ഇതിനകത്ത് സിഗ്നൽ ഉണ്ടാക്കുന്നതാണ്. മീനിങ് ഫുൾ സിഗ്നൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സമഗ്രമായിട്ടുള്ളൊരു പഠനം ഇതിനെക്കുറിച്ച് വേണം, അത് അടിയന്തരമായിട്ട് വേണം. കാരണം നമുക്ക് സമയമില്ല, നമ്മൾ വി ആർ ഇൻ ടു ഇറ്റ്. വരാൻ പോകുന്ന പ്രശ്നത്തെക്കുറിച്ചല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് ടി വിയിൽ ന്യൂസ് കാണുമ്പോൾ സ്ഥിരമായിട്ട് ദൂരദർശനിലെ ന്യൂസിൻ്റെ അവസാനം ഇന്ന് തിരുവനന്തപുരത്ത് കൂടിയ താപനില, കുറഞ്ഞ താപനില, കോഴിക്കോട്, ഇങ്ങനെ മൂന്ന് നഗരങ്ങളിലെ താപനില പറയും. ഉരുപിടിയും കിട്ടില്ല, എന്തിനാണ് ഇത് പറയുന്നത്, ആരും ശ്രദ്ധിക്കാറുമില്ല. ഈ വാല്യൂവിൻ്റെ പ്രശ്നം ഇന്ന് അങ്ങനല്ല. ഇന്ന് ഞാൻ റോഡ് സൈഡിലിരിക്കുന്ന വൃദ്ധരായ മൂന്ന് മനുഷ്യർ ന്യൂനമർദ്ദത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. സാധാരണഗതിയിൽ അവർ സംസാരിക്കുന്ന സാധ്യത വിഷയമാണ് ന്യൂനമർദ്ദത്തെ. അവർ പറയുന്നത് അവരെത്രത്തോളം ടെക്നിക്കലി ഇൻഫോംഡ് ആണെന്നുള്ളതല്ല പ്രശ്നം, അവരുടെ സംസാരത്തിലേക്ക് ഈ വിഷയങ്ങൾ വന്നു, സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ അത്രയും ഇന്ന് നമ്മൾ കാലാവസ്ഥ പറയുന്നത് സീരിയസ് ആയിട്ടാണ് കാണുന്നത്. പണ്ട് നമുക്ക് കാലാവസ്ഥ പറയുന്നത് കോമഡി ആയിരുന്നു, ഇപ്പം അങ്ങനെ നമുക്കറിയണം മഴ ഉണ്ടോ ഇല്ലയോ. തെറ്റും, പ്രവചനം തെറ്റുന്ന സ്വാഭാവികമാണ്, ഇത് മാജിക്കല്ല. പക്ഷേ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. വി ആർ ഇൻ ടു ഇറ്റ്. അപ്പോൾ ഇനി നമുക്ക് സമയമില്ല, നമ്മൾ ഇത്രയും വേഗം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ചർച്ചയുടെ അവസാനം നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് പരിഹരിക്കേണ്ട പ്രശ്നമല്ലത്, എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമുക്ക് ഒരു ക്ലാരിറ്റി വേണം. അതായത് there is a problem, first see the problem, then let us try to solve it. ആഗോള കാലാവസ്ഥ മാറ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാല്പനികമായിട്ടുള്ള പരിഹാരങ്ങൾ പറയാനും കേൾക്കാനും സുഖമുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരു രീതിയിലും ഗുണം ചെയ്യുന്നതായിപ്പോൾ നിർബന്ധമില്ല. അതാണ് ഇതിനകത്തുള്ള ടേക്ക്.